ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് 2021 കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതുവരേക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ബോധ്യം വന്നു കാണും, ആൾക്കാരെ ചേർത്ത് ഈ ഡൗൺലൈൻസിനെ ഉണ്ടാക്കി അപ്ലൈൻസിന് പണം സമ്പാദിക്കാൻ ഉള്ള അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന ആ പരിപാടി ഏതാണ്ട് നടക്കില്ല എന്ന് ഒരു ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ബോധ്യം വന്നിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ നമ്മളെ കമ്പനി അതിലൊന്നും ബാധകമല്ല എന്ന് നടക്കുന്നവർക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇനിയിപ്പം നിയമം വന്നതിന് ശേഷം മാത്രമേ അവർക്കൊക്കെ ചിലപ്പോൾ അത് ഓ ഇത് നമ്മളെ കമ്പനിക്കും കൂടി ബാധകമാണോ എന്ന് മനസ്സിലാവുമല്ലോ. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഈ നിയമം വന്നതിന് ശേഷം ഒരു ഡയറക്ടർ സെല്ലർക്ക് അവർക്ക് ഉള്ള നിയമപരമായ ബാധ്യതകൾ എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഒരു 7 കാര്യങ്ങൾ അവർ നിർബന്ധമായി ചെയ്തിരിക്കണം ഒരു സെയിൽ നടത്തുമ്പോൾ. ആ 7 കാര്യങ്ങൾ ഇവയാണ്: ഹാവ് എ പ്രിയർ റിട്ടൺ കോൺട്രാക്ട് വിത്ത് ദ ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റി. ഈ ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റിയുമായിട്ട് ഒരു എഴുതപ്പെട്ട പിന്നെ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. ഡിസ്ക്ലോസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റി അറ്റ് ദി സെയിൽ ഓഫ് ഇൻറ്റിമേഷൻ. ഈ ചില ഈ തട്ടിപ്പ് പരിപാടിയിലൊക്കെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, നമ്മൾ ഏത് കമ്പനിയിലാണ് ചേരുന്നത് പോലും പറയാതെയാണ് ചില ആൾക്കാരെ ചേർത്ത് പോകുന്നത്. അപ്പോൾ ഇനി അത് നടക്കില്ല. ഏത് കമ്പനിയാണ് അതിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ഇതേ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നപ്പോൾ ഇത് ഏത് കമ്പനിയുടേതാണ്, ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ കസ്റ്റമറോട് പറയേണ്ടി വരും. മൂന്നാമതായി, പ്രൊവൈഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ഓൺ പ്രൈസ്, ടേംസ് ഓഫ് പേയ്മെൻറ്റ്, റീഫണ്ട് പോളിസി, റിട്ടേൺ പോളിസി എന്നിവയെക്കുറിച്ച് കൃത്യമായി ഒരു ഉപഭോക്താവിനോട് പറഞ്ഞു കൊടുക്കണം. പ്രൊവൈഡ് എൻ ഓർഡർ ഫോം കണ്ടെയ്നിങ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓഫ് ദ ഡയറക്റ്റ് സെല്ലർ ഓർ ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റി. ഒരു ഓർഡർ ഫോം ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനമായി വേറെ ഉണ്ടാകേണ്ടത്, നിങ്ങൾക്കൊന്നും ഇതുവരേക്കും നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, പാൻ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, മറ്റ് ബന്ധപ്പെട്ട ട്രേഡ് ലൈസൻസുകൾ, രജിസ്ട്രേഷനുകൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ GST രജിസ്ട്രേഷൻ ഒന്നും ഇതുവരെയും ഇത്തരം ആൾക്കാരൊന്നും എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേങ്കിൽ അത് നിർബന്ധമാണ്. എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ അതിൻ്റെ ഫയലിങ്ങും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ ആറാമതായി, എൻഷുർ പ്രൊഡക്റ്റ് ഡെലിവേർഡ് മാച്ചസ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പരത്തി പറഞ്ഞ് ലാസ്റ്റ് ആ ഒരു സംഭവം തന്നെ ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഏഴാമതായി, ടേക്ക് അപ്രോപ്രിയേറ്റീവ് സ്റ്റെപ്സ് ടു എൻഷുർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് ദി കൺസ്യൂമർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ. അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ഇത് സെല് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇൻഫർമേഷൻ വേറെ ആർക്ക് പിന്നെ വിൽക്കാനോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനോ നിയമം അനുവദിക്കാത്ത ഒരു പരിപാടിയും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ. ബൈ.